ഡിഫ്ലക്ഷൻ ഓഫ് ബീംസിലെ തേർഡ് മെത്തേഡാണ് ഈ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നത്, കോഞ്ചുഗേറ്റ് ബീം മെത്തേഡ്. ഈ കോഞ്ചുഗേറ്റ് ബീം എന്ന് പറഞ്ഞാൽ ഒരു ഇമാജിനറി ബീമാണ്. നമ്മൾ ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ, ഡിഫ്ലക്ഷനും സ്ലോപ്പും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ വരയ്ക്കുന്ന ഒരു ഇമാജിനറി ബീമിനെയാണ് കോഞ്ചുഗേറ്റ് ബീം എന്ന് പറയുന്നത്. ഇനി ഈ കോഞ്ചുഗേറ്റ് ബീം എപ്പോഴാണ് അപ്ലൈ ചെയ്യുക എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ബീമുണ്ട്, സിംപ്ലി സപ്പോർട്ടഡ് ബീം. ഈ ബീമിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അല്ലെങ്കിൽ ഫ്ലെക്ചറൽ റിജിഡിറ്റി ഇത് വേരി ചെയ്യുവാണെന്ന് ക്വസ്റ്റിന് പറയുകയാണെങ്കിൽ നമുക്ക് കോഞ്ചുഗേറ്റ് ബീം മെത്തേഡ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇതാണ്ടെ, ഇതൊരു ബീമാണ് എ ബി. അപ്പോൾ എ ബി ഇത് സെൻറ്റർ ഓഫ് ബീം. അപ്പോൾ ഇവിടം വരെ ഇ ഐ ആണ് ഫ്ലെക്ചറൽ റിജിഡിറ്റി, ആൻഡ് ഇ ഫോർ യങ്സ് മോഡുലസ് ആൻഡ് ഐ ഫോർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ബാക്കി വന്നു കഴിയുമ്പോൾ ഇവിടെ ടു ഇ ഐ ആണെന്നാണ് ക്വസ്റ്റിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് ഡിഫ്ലക്ഷനോ സ്ലോപ്പോ കാൽക്കുലേറ്റ് ചെയ്യാൻ കോഞ്ചുഗേറ്റ് ബീം മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ചിലപ്പോൾ ക്വസ്റ്റിനകത്ത് ഇയുടെ വാല്യൂ നിങ്ങൾക്ക് ക്വസ്റ്റിനിൽ തരും, ഒരു ന്യൂമറിക്കൽ വാല്യൂ തരും, ഐയുടെ വാല്യൂ ന്യൂമറിക്കൽ ആയിട്ടൊരു വാല്യൂ തരും. അപ്പോൾ ഇവിടെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഈ യങ്സ് മോഡുലസും ഐ മൊമെന്റ് ഓഫ് ഇനേർഷ്യയും ഇതിനെ രണ്ടും കൂടി ചേർത്ത് പറയുന്നതാണ് ഇ ഐ, പ്രൊഡക്റ്റ് ഓഫ് ഇ ആൻഡ് ഐ, അതിൽ പറയുന്നതാണ് ഫ്ലെക്സുറൽ റിജിഡിറ്റി. ഇഫ് ദ ഫ്ലെക്സുറൽ റിജിഡിറ്റി ഓഫ് ദ ബീം ചേഞ്ചസ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് അല്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കോഞ്ചുഗേറ്റ് ബീം മെത്തേഡ് എന്ന് പറഞ്ഞ മെത്തേഡിലെ സ്ലോപ്പും ഡിഫ്ലക്ഷനും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി സ്ലോപ്പും ഡിഫ്ലക്ഷനും കാൽക്കുലേറ്റ് ചെയ്യാൻ കോഞ്ചുഗേറ്റ് ബീം എന്ന് പറയുന്ന ഒരു ഇമാജിനറി ബീം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ ആ ഇമാജിനറി ബീം എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുക എന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒറിജിനൽ ബീമിൻ്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കണം. ഒറിജിനൽ ബീമിൻ്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കണം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇതൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. ഈ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ എക്സാക്ട് സെൻറ്ററിൽ ഡബ്ല്യു എന്ന് പറഞ്ഞൊരു ലോഡ് ആക്ട് ചെയ്യുന്നു, എൽ ബൈ ടു എൽ ബൈ ടു ഒരു പോയിന്റോട് ഡബ്ല്യു ആക്ട് ചെയ്യുന്നു. ഇനി ഇതിൻ്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കണം. ഇതിൻ്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എങ്ങനെ ആയിരിക്കും വരുന്നത്? സിംപ്ലി സപ്പോർട്ടഡ് ബീം ക്യാരിങ് പോയിന്റ് ഓർഡർ സെന്റർ, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ട്രയാങ്കുലർ ഷേപ്പിലായിരിക്കും വരുന്നത്. മാക്സിമം മൊമെന്റ് ഈ ലോഡിന്റെ താഴെ ആയിരിക്കും മാക്സിമം മൊമെന്റ് വരുന്നത്. ആ മൊമെന്റിന്റെ വാല്യൂ ഡബ്ല്യു ഇൻ ടു എൽ ഡിവൈഡഡ് ബൈ ഫോർ. പോസിറ്റീവ് മൊമെന്റ് ആണ്, സിംപ്ലി സപ്പോർട്ടഡ് ആണ്, പോസിറ്റീവ് മൊമെന്റ് ആണ്, ഡബ്ല്യു എൽ ബൈ ഫോർ. അപ്പോൾ ഇതാണ് ഇതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം. അപ്പോൾ കോഞ്ചുഗേറ്റ് ബീം മെത്തേഡ് സോൾവ് ചെയ്യാനായിട്ട് ഫസ്റ്റിലെ നമ്മൾ ചെയ്യേണ്ടതാണ് നമുക്ക് തന്നിരിക്കുന്ന ബീമിൻ്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കണം. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഈ കോഞ്ചുഗേറ്റ് ബീം എന്ന് പറഞ്ഞ ബീം കൺസ്ട്രക്ട് ചെയ്യാൻ പോകണം. കോഞ്ചുഗേറ്റ് ബീം എന്ന് പറയുന്നത് ഒരു ഇമാജിനറി ബീമാണ്. അപ്പോൾ നമ്മുടെ ഒറിജിനൽ ബീം സിംപ്ലി സപ്പോർട്ടഡ് ആണെങ്കിൽ നമ്മുടെ ഇമാജിനറി ബീം അല്ലെങ്കിൽ കോഞ്ചുഗേറ്റ് ബീം എന്ന് പറയുന്നതും ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആയിരിക്കും. അപ്പോൾ ഇതാണ് ഞാൻ വരച്ചിരിക്കുന്നത് ഇമാജിനറി ബീം അല്ലെങ്കിൽ കോഞ്ചുഗേറ്റ് ബീം. ഇനി ഇതിനകത്ത് ബീം കൺസ്ട്രക്ട് ചെയ്ത് ഇനി ബീമിനകത്ത് എന്ത് വേണം? ലോഡ് വേണം. ആ ലോഡ് വരയ്ക്കാനായിട്ട് ഇതുണ്ട് ഒറിജിനൽ ബീമിൻ്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ആ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാമത്തിൻ്റെ ഷേപ്പ് തന്നെ ആയിരിക്കും ഇവിടുത്തെ ലോഡിൻ്റെ ഷേപ്പ്. അപ്പോൾ എന്താണ് ലോഡിൻ്റെ ഷേപ്പ്? ട്രയാങ്കുലർ ഷേപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ലോഡിൻ്റെ പറയുന്നതാണ് യൂണിഫോംലി വേരിയിങ് ലോഡ്. യൂണിഫോംലി വേരിയിങ് ലോഡ്. അപ്പോൾ ലോഡിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടി, ട്രയാങ്കുലർ ഷേപ്പാണ്. ഈ ഷേപ്പ് എങ്ങനെയാണ് കിട്ടിയത്? ഇത് ലോഡാണ് വരച്ചിരിക്കുന്നത്, ഇമാജിനറി ബീമിൻ്റെ ലോഡ്. ഇനി ഈ ലോഡിൻ്റെ ഷേപ്പ് കിട്ടിക്കഴിഞ്ഞു, ഇനി ലോഡിൻ്റെ വാല്യൂ കിട്ടണം. ഈ ലോഡിന് എത്ര വെയിറ്റ് ആണെന്ന് അറിയണമല്ലോ. അത് കിട്ടാനായിട്ട് നമ്മുടെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിൻ്റെ വാല്യൂ, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിൻ്റെ വാല്യൂ ഡിവൈഡഡ് ബൈ ഫ്ലക്ചറൽ റിജിഡിറ്റി, എം ഡിവൈഡഡ് ബൈ ഇ ഐ. അപ്പോൾ ഇവിടെ എന്ത് വരും? ഡബ്ല്യു എൽ ഡിവൈഡഡ് ബൈ ഫോർ ഇൻറ്റു ഇ ഐ. ഡബ്ല്യു എൽ ഡിവൈഡഡ് ബൈ ഫോർ ഇൻറ്റു ഇ ഐ, അതാണ് നമുക്ക് തന്നിരിക്കുന്ന ബീമിൻ്റെ ബീമിൻ്റെ കോഞ്ചുഗേറ്റ് ബീമിൻ്റെ ലോഡ് വാല്യൂ ഡബ്ല്യു എൽ ബൈ ഫോർ ഇ ഐ.
അപ്പോൾ ഇങ്ങനെയാണ് ഒരു കോഞ്ചുഗേറ്റ് ബീം കൺസ്ട്രക്ട് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നുകൂടി ഞാൻ പറയാം. ആദ്യം നമുക്ക് ഗിവൺ ബീമിൻ്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കണം. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരച്ചിട്ട് ഇമാജിനറി ബീം വരയ്ക്കുകയാണ്. ഇമാജിനറി ബീം ഒറിജിനൽ ബീം സിംപ്ലി സപ്പോർട്ടഡ് ആണെങ്കിൽ നമ്മൾ ഇമാജിൻ ചെയ്യുന്ന ഇമാജിനറി ബീം സിംപ്ലി സപ്പോർട്ടഡ് ആയിരിക്കും. ഇനി നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി ഇത് എ എന്ന് പറഞ്ഞ പോയിന്റും ഇത് ബി എന്ന് പറഞ്ഞ പോയിന്റും ആണെങ്കിൽ ഇത് ഇമാജിനറി ബീം എന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ എ സ്റ്റാർ ബി സ്റ്റാർ എന്ന് കൊടുക്കുന്നത് വെച്ചാൽ ഇത് ഇമാജിനറി ബീം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. ഇനി ഈ ഇമാജിനറി ബീമിനകത്ത് ലോഡ് ആക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒറിജിനൽ ബീമിന്റെ ബെൻഡിങ് മൊമെന്റിന്റെ ഷേപ്പ് എത്ര ഏതാണോ അതേ ഷേപ്പിലായിരിക്കും വരുന്നത്. ഇനി അതിന്റെ ലോഡ് വാല്യൂ കിട്ടാനായിട്ട് ഒറിജിനൽ ബീമിന്റെ മൊമെന്റ് വാല്യൂ, ഒറിജിനൽ ബീമിന്റെ ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ എം ഡിവൈഡഡ് ബൈ ഫ്ലെക്സുറൽ റിജിഡിറ്റി. അപ്പോൾ ഇ ഐ, ഇതിനകത്ത് ഫ്ലെക്സുറൽ റിജിഡിറ്റി ഫുൾ കോൺസ്റ്റന്റ് ആണെന്നാണ് കൊടുത്തിരിക്കുന്നത് എന്ന് വിചാരിക്കുക. ഇ ഐ എ ടു ബി ഫ്ലെക്സുറൽ റിജിഡിറ്റി ഇ ഐ ആണ്, അതുകൊണ്ട് ഡബ്ല്യു എൽ ഡിവൈഡഡ് ബൈ 4EI എന്ന് കൊടുത്തു. അപ്പോൾ നമ്മൾ കോഞ്ചുഗേറ്റ് ബീം കൺസ്ട്രക്ട് ചെയ്തു. അപ്പോൾ കോഞ്ചുഗേറ്റ് ബീം എന്ന് പറയുന്നത് ഒരു ഇമാജിനറി ബീം ആണ്. ഇനി നമുക്ക് ശരിക്കും നമുക്ക് എന്താ വേണ്ടേ, തീറ്റയുടെ വാല്യൂ വേണം, വൈയുടെ വാല്യൂ വേണം. തീറ്റ എന്ന് വെച്ചാൽ സ്ലോപ്പും വൈ എന്ന് വെച്ചാൽ ഡിഫ്ലക്ഷനും ആണ്. അപ്പോൾ തീറ്റ എവിടെ ആയിരിക്കും വരുന്നത്? തീറ്റ വരുന്നത് എപ്പോഴും ഈ സപ്പോർട്സിലായിരിക്കും. തീറ്റ മാക്സിമം വരുന്ന സപ്പോർട്സിലായിരിക്കും. അപ്പോൾ നമുക്ക് ഈ തീറ്റ വാല്യൂ കാൽക്കുലേറ്റ്, ഇവിടെ തീറ്റ എ തീറ്റ ബി. അപ്പോൾ തീറ്റ കൂടുതലും വരുന്നത് സപ്പോർട്സിലായിരിക്കും, മാക്സിമം വരുന്നത് സപ്പോർട്സിലായിരിക്കും. തീറ്റ എ തീറ്റ ബി. അപ്പോൾ സ്ലോപ്പ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ഡിഫ്ലക്റ്റഡ് ആയിട്ടുള്ള ബീം ഹൊറിസോണ്ടലും ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്, സ്ലോപ്പ് എന്ന് പറയുന്നത്. ഇപ്പം ഇനി നമുക്ക് ഏത് പോയിന്റിന്റെ ആണോ സ്ലോപ്പ് വാല്യൂ കിട്ടേണ്ടത്, ഇപ്പം നമുക്ക് എ എന്ന് പറഞ്ഞ പോയിന്റിന്റെ സ്ലോപ്പ് വാല്യൂ കിട്ടണം. എ എന്ന് പറഞ്ഞ പോയിന്റിന്റെ സ്ലോപ്പ് വാല്യൂ കിട്ടാനായിട്ട് ഈ കോഞ്ചുഗേറ്റ് ബീമിന്റെ ആ ഒരു പോയിന്റിലെ ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇപ്പം ഞാൻ ഒന്നും കൂടി പറയാം. ഇപ്പോൾ നമുക്ക് വേണ്ടത് തീറ്റ എ, അതായത് നമ്മൾ ഒറിജിനൽ ബീം, ഇതാണ് ഒറിജിനൽ ബീം, ഒറിജിനൽ ബീമിന്റെ എ എന്ന് പറഞ്ഞ പോയിന്റിന്റെ സ്ലോപ്പ് ആണ് വേണ്ടത്, തീറ്റ എ എന്നുള്ള സ്ലോപ്പ് വാല്യൂ. റബ് ചെയ്തിട്ട് ഒന്നും കൂടി വരയ്ക്കാം. അപ്പോൾ ഇമാജിനറി ബീം ഞാനൊന്ന് വരയ്ക്കാം. ഇതായിരുന്നു നമ്മുടെ ഇമാജിനറി ബീം. സ്പാൻ നമ്മുടെ ലോഡ്, ഇമാജിനറി ബീമിന്റെ ലോഡ് ട്രയാങ്കുലർ ലോഡ് ആണ്. ലോഡിന്റെ വാല്യൂ എന്തായിരുന്നു വന്നത്, ഡബ്ല്യു എൽ ഡിവൈഡഡ് ബൈ 4EI. ഇതാണ് നമ്മുടെ ഇമാജിനറി ബീമിന്റെ ലോഡ് വാല്യൂ, ഇമാജിനറി ബീമിന്റെ സപ്പോർട്ട്സ്. അപ്പോൾ ഇമാജിനറി ബീം ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ആർ എ സ്റ്റാർ എന്ന് കൊടുക്കാം, ഇത് ആർ ബി സ്റ്റാർ എന്ന് കൊടുക്കാം. നമ്മുടെ ഒറിജിനൽ ബീം ഞാൻ ഒന്ന് വരയ്ക്കാം. ഇതായിരുന്നു ഒറിജിനൽ ബീം, സിംപ്ലി സപ്പോർട്ടഡ് ബീം ക്യാരിങ് പോയിന്റ് ലോഡ് അറ്റ് സെന്റർ. ഇതാണ് നമ്മുടെ ഒറിജിനൽ ബീം, ഇതാണ് കോഞ്ചുഗേറ്റ് ബീം അല്ലെങ്കിൽ ഇമാജിനറി ബീം എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേണ്ടത് എന്താണ്, ഈ ഇമാജിനറി ഒറിജിനൽ ബീമിന്റെ തീറ്റ വാല്യൂസ് ആണ്. ഇവിടെ തീറ്റ മാക്സിമം വരുന്നത് സ്ലോപ്പിൽ സപ്പോർട്സിലാണ് മാക്സിമം തീറ്റ വരുന്നത്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ അത് മിക്കപ്പോഴും മാക്സിമം തീറ്റ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒറിജിനൽ ബീമിന്റെ തീറ്റ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ഇത് കിട്ടാനായിട്ട് ഒറിജിനൽ ബീമിന്റെ സെയിം പോയിന്റ് നോക്കുക. ഇതിപ്പോൾ നമുക്ക് തീറ്റ എ വേണം. അപ്പോൾ നമുക്ക് കോഞ്ചുഗേറ്റ് ബീമിന്റെ എ പോയിന്റ് നോക്കി. ഇതാണ് കോഞ്ചുഗേറ്റ് ബീമിന്റെ എ പോയിന്റ്. അപ്പോൾ ഈ കോഞ്ചുഗേറ്റ് ബീമിലെ എ പോയിന്റിന്റെ റിയാക്ഷൻ അല്ലെങ്കിൽ ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ദാറ്റ് മീൻസ് ഇവിടെ തീറ്റ എ, ഒറിജിനൽ ബീമിന്റെ തീറ്റ എ കിട്ടാനായിട്ട് ഇവിടെ ഉള്ള ഇതിൻ്റെ, അതായത് നമ്മൾ അസ്യൂം ചെയ്ത കോഞ്ചുഗേറ്റ് ബീമിന്റെ ആർ എ സ്റ്റാർ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ഓർത്തിരിക്കുക, നമുക്ക് ഒറിജിനൽ ബീമിന്റെ സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇമാജിനറി ബീമിന്റെ ഷിയർ ഫോഴ്സ് അറ്റ് ദാറ്റ് പോയിന്റ്. ഇപ്പോൾ നമുക്ക് വേണ്ടത് എ പോയിന്റിന്റെ സ്ലോപ്പ് ആണ്, അതുകൊണ്ട് എന്ത് ചെയ്യണം, എ പോയിന്റിന്റെ ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി നമുക്ക് വേണ്ട തീറ്റ ബി ആണെങ്കിൽ എന്ത് വേണം, തീറ്റ ബി ആണെങ്കിൽ ആർ ബി സ്റ്റാർ കാൽക്കുലേറ്റ് ചെയ്യണം. മറ്റേ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റിന്റെ ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി അതേ കണക്ക് തന്നെ ഇതിന്റെ ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് തന്നിരിക്കുന്നെങ്കിൽ ആ ഒരു പോയിന്റിന്റെ ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാം, ആ പോയിന്റിലെ ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ അതാണ് നമ്മൾ പഠിക്കുന്ന ഫസ്റ്റ് കൺസെപ്റ്റ്. നമുക്ക് ഒറിജിനൽ ബീമിന്റെ തീറ്റ വാല്യൂ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, കോഞ്ചുഗേറ്റ് ബീമിന്റെ ഷിയർ ഫോഴ്സ് അറ്റ് ദാറ്റ് പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. നമുക്ക് എന്ത് വേണം, ഡിഫ്ലക്ഷൻ കിട്ടണം.
ഇപ്പോൾ ഡിഫ്ലക്ഷൻ അറ്റ് എനി പോയിന്റ് കിട്ടാനായിട്ട് നമ്മൾ ഈ കോഞ്ചുഗേറ്റ് ബീം ഉണ്ടല്ലോ, ഈ കോഞ്ചുഗേറ്റ് ബീമിന്റെ ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി അറ്റ് ദാറ്റ് പോയിന്റ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ഡബ്ല്യു ആക്ട് ചെയ്യുന്ന പോയിന്റ് സി ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ എനിക്ക് വേണ്ടത് ഡിഫ്ലക്ഷൻ അറ്റ് സി ആണ് വേണ്ടത്. അപ്പോൾ ഡിഫ്ലക്ഷൻ അറ്റ് സി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇതാണ് നമ്മൾ വരച്ച കോഞ്ചുഗേറ്റ് ബീം. അപ്പോൾ കോഞ്ചുഗേറ്റ് ബീമിന്റെ ബെൻഡിങ് മൊമെന്റ് അറ്റ് ദാറ്റ് പോയിന്റ്, അപ്പോൾ നമുക്ക് കോഞ്ചുഗേറ്റ് ബീമിനകത്ത് സി സ്റ്റാർ എന്നായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ കോഞ്ചുഗേറ്റ് ബീമിന്റെ ബെൻഡിങ് മൊമെന്റ് അറ്റ് സി സ്റ്റാർ കാൽക്കുലേറ്റ് ചെയ്താൽ മതി നമുക്ക് ഒറിജിനൽ ബീമിന്റെ ഡിഫ്ലക്ഷൻ കിട്ടും. അപ്പോൾ ഇതാണ് കോഞ്ചുഗേറ്റ് ബീമിന്റെ കൺസെപ്റ്റ്. അപ്പോൾ കോഞ്ചുഗേറ്റ് ബീം എന്ന് പറയുന്നത് ഒരു ഇമാജിനറി ബീമാണ്. ആ ഇമാജിനറി ബീം കൺസ്ട്രക്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, തന്നിരിക്കുന്ന ബീമിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കണം. ആ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഡിവൈഡഡ് ബൈ ഇ ഐ ചെയ്യുമ്പോൾ നമുക്ക് കോഞ്ചുഗേറ്റ് ബീമിന്റെ ലോഡ് വാല്യൂ കിട്ടും. ഇനിയിപ്പോൾ ഒറിജിനൽ ബീം സിംപ്ലി സപ്പോർട്ടഡ് ആണെങ്കിൽ കോഞ്ചുഗേറ്റ് ബീമും സിംപ്ലി സപ്പോർട്ടഡ് ആണ്. ഇനി നമുക്ക് ഒറിജിനൽ ബീമിന്റെ തീറ്റ വാല്യൂ കിട്ടണമെങ്കിൽ കോഞ്ചുഗേറ്റ് ബീമിന്റെ ഡിഫ്ലക്ഷൻ അറ്റ് ദാറ്റ് പോയിന്റ്, നമുക്ക് ഏത് പോയിന്റിന്റെ സ്ലോപ്പ് ആണോ വേണ്ടത് ആ പോയിന്റിന്റെ ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുക കോഞ്ചുഗേറ്റ് ബീമിന്റെ. ഇനി അതേ കണക്ക് നമുക്ക് ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്, ഒറിജിനൽ ബീമിന്റെ ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കോഞ്ചുഗേറ്റ് ബീമിന്റെ ബെൻഡിങ് മൊമെന്റ് അറ്റ് ദാറ്റ് പോയിന്റ്, നമുക്ക് ഏത് പോയിന്റിന്റെ ഡിഫ്ലക്ഷൻ ആണോ വേണ്ടത് ആ സെയിം പോയിന്റ് കോഞ്ചുഗേറ്റ് ബീമിൽ ആ സെയിം പോയിന്റ് കൺസിഡർ ചെയ്തിട്ട് അവിടുത്തെ ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് കോഞ്ചുഗേറ്റ് ബീമിന്റെ കൺസെപ്റ്റ്, കോഞ്ചുഗേറ്റ് ബീം മെത്തേഡിന്റെ കൺസെപ്റ്റ്. നമുക്ക് ഇനി അത് പ്രോബ്ലം ചെയ്യുമ്പോൾ അത് ക്ലിയർ ആയിക്കോളും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കൺസെപ്റ്റ്സ് ഒക്കെ ഈ ഒരു എക്സ്പ്ലനേഷൻ അതൊന്ന് പറഞ്ഞു തരാം. അപ്പോൾ അതാണ്ട് കോഞ്ചുഗേറ്റ് ബീം മെത്തേഡ് ഇസ് അഡോപ്റ്റഡ് ഫോർ ബീംസ് ഹൂസ് ഫ്ലെക്സുറൽ റിജിഡിറ്റി ദാറ്റ് ഇസ് പ്രൊഡക്റ്റ് ഓഫ് ഇ ആൻഡ് ഐ ഇസ് നോട്ട് യൂണിഫോം ത്രൂ ഔട്ട് ദ ലെങ്ത്. അപ്പോൾ ഇ ഐ വാല്യൂ നോട്ട് യൂണിഫോം ത്രൂ ഔട്ട് ദ ലെങ്ത്. ഇനി നിങ്ങൾക്ക് എക്സാമിന് പാർട്ട് എയിൽ ചോദിക്കാറുണ്ട് ഡിഫൈൻ കോഞ്ചുഗേറ്റ് ബീം. അപ്പോൾ കോഞ്ചുഗേറ്റ് ബീം എന്ന് വെച്ചാൽ എന്താണ്, കോഞ്ചുഗേറ്റ് ബീം ഈസ് ആൻ ഇമാജിനറി ബീം. അപ്പോൾ ആ കോഞ്ചുഗേറ്റ് ബീമിന്റെ അസംഷൻ എടുക്കുന്നത് നമുക്ക് തന്നിരിക്കുന്ന സ്ട്രക്ചർ ഫ്ലെക്സുറൽ റിജിഡിറ്റി കോൺസ്റ്റന്റ് അല്ലാത്ത കേസിലാണ്. ഇനി കോഞ്ചുഗേറ്റ് ബീം ഈസ് എൻ ഇമാജിനറി ബീം ഓഫ് ലെങ്ത് ഈക്വൽ ടു ദാറ്റ് ഓഫ് ഒറിജിനൽ ബീം ബട്ട് ഫോർ വിസ് ലോഡ് ഡയഗ്രാം ഈസ് എം ബൈ ഇ ഐ ഡയഗ്രാം. കോഞ്ചുഗേറ്റ് ബീമിന്റെ ലോഡ് എന്ന് പറയുന്നത് ബെൻഡിങ് മൊമെന്റ് ബെൻഡിങ് മൊമെന്റ് ഡിവൈഡഡ് ബൈ ഇ ഐ, ആൻഡ് ഇ ഐ സ്റ്റാൻഡ്സ് ഫോർ ഫ്ലെക്സുറൽ റിജിഡിറ്റി ഓഫ് ദ ബീം. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നതാണ് നമ്മുടെ കൺസെപ്റ്റ്, എങ്ങനെയാണ് കോഞ്ചുഗേറ്റ് ബീം വെച്ചിട്ട് ഒറിജിനൽ ബീമിന്റെ സ്ലോപ്പും ഡിഫ്ലക്ഷനും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ദ സ്ലോപ്പ് അറ്റ് എനി സെക്ഷൻ ഓഫ് ദ ഗിവൺ ബീം ഈസ് ഈക്വൽ ടു ഷിയർ ഫോഴ്സ് അറ്റ് ദ കറസ്പോണ്ടിങ് സെക്ഷൻ ഓഫ് ദ കോഞ്ചുഗേറ്റ് ബീം. ഇത് അങ്ങനെ ഡിഫ്ലക്ഷൻ അറ്റ് സെക്ഷൻ എനി സെക്ഷൻ ഓഫ് ദ ബീം ഈസ് ഈക്വൽ ടു ബെൻഡിങ് മൊമെന്റ് അറ്റ് ദ കറസ്പോണ്ടിങ് സെക്ഷൻ ഓഫ് ദ കോഞ്ചുഗേറ്റ് ബീം. ബെൻഡിങ് മൊമെന്റ് അറ്റ് ദ കറസ്പോണ്ടിങ് സെക്ഷൻ ഓഫ് ദ കോഞ്ചുഗേറ്റ് ബീം. അപ്പോൾ ഇതാണ് നമ്മുടെ കോഞ്ചുഗേറ്റ് ബീമിന്റെ കൺസെപ്റ്റ്. നമുക്ക് അടുത്ത ലെക്ചേഴ്സിൽ നമുക്കിതിൻ്റെ പ്രോബ്ലംസ് ചെയ്യാം. താങ്ക് യു.